പാകിസ്ഥാന്റെ സമുദ്രാതിർത്തിയിൽ പ്രവേശിച്ചെന്ന് ആരോപിക്കപ്പെടുന്ന 9 മത്സ്യബന്ധന ബോട്ടുകളാണ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ആകെ 54 മത്സ്യത്തൊഴിലാളികൾ ബോട്ടുകളിൽ ഉണ്ടായിരുന്നു. മത്സ്യബന്ധനത്തിനിടെ ഇവർ പാകിസ്ഥാന്റെ അതിർത്തി ലംഘിച്ച് കടന്നുവെന്നാണ് പാക് പോലീസ് ഭാഷ്യം. കടലിൽ വച്ച് ഇവർ പാകിസ്ഥാൻ മാരിടൈം ഏജൻസിയുടെ പിടിയിലാവുകയും പിന്നീട് കറാച്ചിയിലെ ഡോക്സ് പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറുകയുമായിരുന്നു. കറാച്ചിക്ക് സമീപം നിന്നാണ് ഇവർ പിടിയിലായത്. കോടതിയിൽ ഹാജരാക്കിയ ശേഷം വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് പിന്നീട് അറിയിച്ചു. ഇരു രാജ്യങ്ങളിലുമായി 100 മത്സ്യത്തൊഴിലാളികളാണ് ഇത്തരത്തിൽ സമുദ്രാതിർത്തി ലംഘനത്തിന് ജയിലിൽ കഴിയുന്നത്. ഇവരുടെ മോചനത്തിനായി ഇന്ത്യയുടെ ഭാഗത്തുനിന്നുള്ള ശ്രമങ്ങൾ വളരെ കുറവാണെന്ന ആരോപണവുമുണ്ട്. ഇങ്ങനെ പിടിയിലായ 100 മത്സ്യത്തൊഴിലാളികളെ കഴിഞ്ഞ വർഷം പാകിസ്ഥാൻ മോചിപ്പിച്ചിരുന്നു. ഈ അടുത്തിടെ കാശ്മീരിൽ ഉണ്ടായ സംഘർഷത്തിൽ ഇരു രാജ്യങ്ങളുടെയും 4 പട്ടാളക്കാർ കൊല്ലപ്പെട്ടതിനു ശേഷം പാകിസ്ഥാൻ വളരെ കർശന നിലപാടുകളാണ് സ്വീകരിക്കുന്നത്. മാത്രമല്ല, അറബിക്കടലിലെ സമുദ്രാതിർത്തിയെ സംബന്ധിച്ച് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അഭിപ്രായ വ്യത്യാസവും നിലനിൽക്കുന്നുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ഇന്ത്യ വിഷൻ.